കുട്ടി അനുസരണ വാസന ആദ്യമായി പ്രകടിപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ശൈശവം, 8-9 മാസം മുതൽ തന്നെ തുടങ്ങും. ആൺകുട്ടികൾക്ക് അമ്മയോടുണ്ടാവുന്ന കാമപരമായ ആസക്തിയാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. അപ്പോൾ ഇലക്ട്ര കോംപ്ലക്സ് നേരത്തിൻ്റെ ഓപ്പോസിറ്റാണ് പെൺകുട്ടികൾക്ക് അച്ഛനോട്. ഒരു കുട്ടി സ്വന്തം കഴിവുകളെക്കുറിച്ച് അമിതമായി കണക്ക് കൂട്ടുകയും ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ നിരാശ ഉണ്ടാവുകയും ചെയ്യുന്നതിനുള്ള കാരണമെന്താണ്? അഭിലാഷസ്തരം. കുട്ടികൾ വികാരപ്രകടനങ്ങൾ പഠിക്കുന്നത് അനുകരണത്തിലൂടെ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അന്തർദൃഷ്ടി പഠനം. NIEPA എന്നതിൻ്റെ പൂർണ്ണരൂപം എഴുതുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ബോധനോദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനി ആരായിരുന്നു? ഡോക്ടർ ബെഞ്ചമിനസ് ബ്ലൂ. ക്ലാസ്സിലെ മോണിറ്ററാകണമെന്ന് ആഗ്രഹമുണ്ടാവുക, അധ്യാപകരിൽ നിന്നും പാരിതോഷികം നേടുക എന്നിവ ഏതു തരം അഭിപ്രേരണയാണ്? ഉപലബ്ധിപര അഭിപ്രേരണ. ക്ലാസ് മുറിയിൽ അധ്യാപകൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി അച്ചടക്കത്തോടെ പെരുമാറുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രേരണ എന്താണ്? അഗന്തുകാഭിപ്രേരണ. ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന അച്ചടക്ക പ്രശ്നത്തിന് പ്രധാന കാരണമെന്താണ്? അഭിപ്രേരണ ഇല്ലായ്മ. അഭിപ്രേരണയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമേത്? ആവശ്യവും ആഗ്രഹവും. ആവർത്തനം കൊണ്ടും പരിശീലനം കൊണ്ടും നൈപുണ്യങ്ങൾ നേടാൻ അനുയോജ്യമായ പഠന രീതി ഏതാണ്? ശ്രമപരാജയ രീതി. DPEP പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ദേശീയ സമിതി ഏതായിരുന്നു? നാഷണൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ മിഷൻ. ഏതു വർഷമാണ് KER നടപ്പിലാക്കിയത്? 1958 KER നടപ്പിലാക്കി. വിദ്യാലയ പരിശോധനാ രീതികളിൽ ഏറ്റവും നല്ലത് ഏതാണ്? സൃഷ്ടിപരമായ വിദ്യാലയ പരിശോധനയാണ് അഭികാമ്യം. പുരാതന ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ആത്മസാക്ഷാത്കാരം. പ്രൈമറി വിദ്യാഭ്യാസം സ്വയം പര്യാപ്തമായിരിക്കണമെന്ന് കരുതിയ വിദ്യാഭ്യാസ വിചീക്ഷകൻ ആരായിരുന്നു? മഹാത്മാഗാന്ധി. കിൻഡർ ഗാർഡൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളുടെ പൂന്തോട്ടം. അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ അടിയിൽ കയറി വന്നാണ്. അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കം ഏതാണ്? നിഷേധാത്മക അച്ചടക്കം. പ്രാകൃത സിസ്റ്റത്തിന് ഉദാഹരണം എന്ത്? സൗരയുധം, മനുഷ്യ ശരീരം. മനുഷ്യനിർമ്മിത സിസ്റ്റത്തിന് ഉദാഹരണം എഴുതുക. പ്രാകൃതത്തിന് നമ്മൾ പറഞ്ഞു സൗരയുധം, മനുഷ്യശരീരം. മനുഷ്യനിർമ്മിതത്തിന് ടെലിഗ്രാഫ് സിസ്റ്റം. ചിരിയിൽ നിന്നും കരച്ചിലേക്ക്, കോപത്തിൽ നിന്നും മന്ദസ്മിതത്തിലേക്കും ഈർഷ്യയിൽ നിന്നും സ്നേഹത്തിലേക്കുമുള്ള കുട്ടിയുടെ വികാരപ്രകടനം മാതാപിതാക്കൾക്ക് അറിയാം. ഈ വിധത്തിലുള്ള വികാരപ്രകടനം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ചഞ്ചലത. ഒരു നല്ല കഥ രസകരമായ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ സ്കൂൾ കോമ്പൗണ്ടിൽ മറ്റു കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുന്നതായി കണ്ടു. ഇതിന് പറയാവുന്ന കാരണമെന്താണ്? ദീർഘനേരം കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല, അതായത് കുട്ടികൾക്ക് അധിക നേരം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയില്ല എന്നത്. കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹപാഠി വീണ് മുറിവ് പറ്റിയപ്പോൾ കൂട്ടുകാരൻ കാണിച്ച സന്ദർഭോചിതമായ പെരുമാറ്റം രേഖപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഉപാഖ്യാന രേഖ. ഒരു പാഠം പഠിക്കാൻ സമഗ്രമായി അവലോകനം ചെയ്ത ശേഷം സൂക്ഷ്മാംശത്തിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു എങ്കിൽ ഏത് പഠന സിദ്ധാന്തമാണ് പ്രയോഗിക്കപ്പെടുന്നത്? ഉൾക്കാഴ്ച. സാമൂഹിക നിയന്ത്രണങ്ങളെയും മൂല്യങ്ങളെയും സംബന്ധിച്ച ബോധം. ശാരീരിക ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വികാസഘട്ടമേതാണ്?
കൗമാരം. ജീവിതത്തിൻ്റെ വസന്തമെന്ന് കീറ്റ്സ്, ജോൺ കീറ്റ്സ് വിശേഷിപ്പിച്ച കാലഘട്ടം ഏതാണ്? കൗമാരം. കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം അതിമധുരം എന്ന് പറഞ്ഞതും ജോൺ കീറ്റ്സാണ്. ഇടയ്ക്ക് ചോദിക്കലുണ്ട്. കുട്ടികൾ ഏകാഗ്രിയും അന്തർമുഖരുമായി തീരുന്നതിനുള്ള അടിസ്ഥാനം എന്താണ്? ശാരീരിക വളർച്ചയുടെയും വികാസത്തിൻ്റെയും അഭാവം. ഒരു വ്യക്തിയെ സമൂഹത്തിന് സ്വീകാര്യനാക്കി തീർക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര്? സാമൂഹീകരണം. സൈക്കോ അനാലിറ്റിക് തിയറി ആവിഷ്കരിച്ചത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഉറങ്ങുമ്പോൾ വളരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികാസഘട്ടം ഏതാണ്? ശൈശവഘട്ടം. എനിവേ ഗേസ്, താങ്ക് യു.